നമസ്കാരം. ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതായത് ഈ ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് വരുന്നതിന് മുന്നേ ഫിറോസ് കുന്നം പറമ്പിലിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. രാഷ്ട്രീയം ഉണ്ടാവാം, മതം ഉണ്ടാവാം, വ്യക്തിവൈരാഗ്യം ഉണ്ടാവും, ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് വിഘടിച്ചു നിന്നിരുന്ന ശത്രുക്കളൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ഗ്രൂപ്പ് വരികയും ഇതിലെ പോസ്റ്റുകൾ വരികയും കാര്യങ്ങള് ഈ ട്രോള് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇതുവരുടെ ഉദ്ദേശം ഫിറോസിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നുള്ളതാണെന്നും വ്യക്തിപരമായിട്ട് ഫിറോസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണെന്നും അതിന്റെ പിന്നിലൊരു ഒരു സംഘം ഉണ്ടെന്നും അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്നും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിന് മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അപ്പോഴൊക്കെ നമ്മളെ വെട്ടുകിളി എന്ന് വിളിച്ചു, ലൈവ് തൊഴിലാളി എന്ന് വിളിച്ചു, ഫിറോസ് ശമ്പളം നിന്നിട്ട് പറയുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു കുറെ ആൾക്കാർ. അങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരെ പറ്റിയിട്ടും ഈ ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിൽ ചാരിറ്റിയുടെ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ച് അവരെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞേക്കാട്ട് മുന്നേ നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള സലീൽക്കാക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം അത് കണ്ടിട്ട് നമുക്ക് എന്റെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എല്ലാരും അതൊന്ന് കണ്ടോക്കെ. അതും ചോദ്യം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത് അനീതിയാണ്. രണ്ടു കൂട്ടരും വരെ തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും ചോദ്യം ചെയ്യപ്പെടാൻ അർഹരാണ്. മനസ്സിലായിട്ടില്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. ഒരിക്കലും ഒരു പക്ഷപാതപരമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തീർത്തും അനീതിയാണ്. അപ്പോൾ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റേ വിസ്മയ ന്യൂസിനെതിരെ. അതുമായിട്ട് അവർ നടത്തിയ ഒരു ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റായിരുന്നു. അപ്പം അതിനെതിരെ ഞാൻ പ്രതികരണം ഉന്നയിച്ചു. കാരണം അതിനകത്ത് അസുഖം പോലും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് വെറുതെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ചാരിറ്റി നടത്തുകയാണ് അവർ. അപ്പോൾ അതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബേസിൽ വർഗീസ് എൻ്റെ ഇൻബോക്സിൽ വന്നു, കോളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മറ്റേ ഈ വിസ്മയ എന്ന് പറയുന്നത് ഒരു ചാനലാണ്, അപ്പം അവർക്കെതിരെ അവരുടെ വീഡിയോസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവർ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നിൻ്റെ പേജ് അടിച്ചു കളയും, അതുകൊണ്ട് ആ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുമല്ല വിവാഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാനലിൽ പോയി കഴിഞ്ഞാൽ, പേജ് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ പേജ് ഉണ്ടാക്കും, എനിക്കത്രേ ഉള്ളൂ. കാരണം ഞാൻ ഈ പേജ് കണ്ടിട്ടൊന്നും അല്ല ഞാൻ വന്നത്, മനസ്സിലായിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, അതിൻ്റെ പേരിൽ എന്തൊക്കെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് പറഞ്ഞു, അത് കഴിഞ്ഞു, ആ ഒരു വിഷയം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നോടുള്ളൊരു എന്നെ കെയർ ചെയ്യാൻ വേണ്ടി വന്ന് പറഞ്ഞാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടു വിസ്മയ ന്യൂസിനെതിരെ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് ഇയാൾ എന്നെ വിളിച്ചു, അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് റിമൂവ് ചെയ്തത് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതിൽ ഇപ്പം എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൽ ഉള്ളതൊക്കെ അതിൽ തന്നെ ഉണ്ട്, എന്തിനാണ് റിമൂവ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിനകത്ത് കുട്ടികളെ ഫേസ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് നിയമപരമായിട്ട് പ്രശ്നമാണ്, അങ്ങനെയാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കുട്ടികളെ ഫേസ് കവർ ചെയ്തിട്ടാണ് ഇട്ടത്, അത് പ്രശ്നമൊന്നുമില്ല, ഞാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല അത് ആരുടെ ചാനലാണെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ ആരുടെ ചാനൽ, ആരുടെ ചാനലാണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരുടെ ചാനലാണ്. അന്നേരം പറഞ്ഞു, മറ്റേ അത് പച്ചക്ക പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന ആളുടെ ചാനലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സോ വാട്ട്, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അയാൾ തറച്ച് കളയും, അയാൾ അങ്ങനെ ആക്കി കളയും, എൻ്റെ ബേസിലെ നീ ഫേക്കാണ്, നിനക്ക് സ്വന്തമായിട്ട് ഒരു രൂപമോ മുഖമോ ഭാവമോ ഒന്നുമില്ല, ഞാനൊക്കെ പ്രതികരിക്കുന്നത് നീ അവരുടെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ, ഒരു ഒരു പ്രത്യേക ചാരിറ്റിക്കാരെ തകർത്തിട്ട് വേറൊരു വിഭാഗം ചാരിറ്റിക്കാരെ വളർത്താനുള്ള അങ്ങനെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ നിനക്ക് പുറകിലുണ്ടോ. ഞാൻ അതിനുശേഷം ഞാൻ സി എ ജി ഗ്രൂപ്പിൽ കയറി പരിശോധിച്ചു, കംപ്ലീറ്റ് 95% പോസ്റ്റുകളും ഫിറോസ് കുന്നംപറമ്പിലിനെതിരെ മാത്രമുള്ള പോസ്റ്റുകളാണ്. ഫിറോസ് കുന്നംപറമ്പിൽ പറയേണ്ട ആവശ്യമില്ല. എന്നോട് പറഞ്ഞത് അവർ കോടികൾ കക്കുന്നുണ്ട്, അവർ കട്ടോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. എന്നല്ല, നമ്മുടെ വിഷയമല്ല നിന്റെ വിഷയം, നിനക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്, മനസ്സിലായിട്ടില്ല. ഞാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ വിഷയം ഈ നീ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വഴി മാറി പോവാതിരിക്കാൻ നീ കറക്റ്റായിട്ട് നീ ഇതിനകത്ത് കളിക്കുന്നുണ്ട്, അപ്പോൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം നീ കള്ളനാണ് ബേസിലെ, നീ കള്ളനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് നിൻ്റെ മുഖം കാണിക്കാൻ പറ്റുന്നില്ല, നിനക്ക് നിൻ്റെ ഇത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ 100% കള്ളനാണ്. 100%. മനസ്സ് നിറഞ്ഞല്ലോ. ഇതന്നെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവരുടെ ഉദ്ദേശം ഇതാണെന്ന്. അതായത് ഈ ബേസിൽ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി
ഫേക്ക് ഐഡി ആണ്. ഈ പറയുന്ന സെലീല് പോലും അറിയില്ല. സെലീല് ചില്ലറക്കാരനൊന്നല്ലോ. അതായത് ഓല ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ട്രോളിടുകയും ആ ഗ്രൂപ്പിൽ അഡ്മിനായിട്ടിരുന്ന ഒരാൾ വന്നിട്ട് പറയാണ് ബേസിൽ വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സുശാന്ത് നിലമ്പൂരിനെ പോലെയും ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെയുള്ള ആളുകളെ വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറയല്ല, സെലീല് പറഞ്ഞത് നിങ്ങൾ ലൈവ് കേട്ടതാണ്. അപ്പോ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരോടും ഹൈദർ ഖാനോടും കെബീർ ഖാനോടും ഒക്കെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള നിങ്ങളെ ചങ്ക് ബ്രോ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ, അതായത് ബേസിൽ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഹൈദറിനെയും കെബീറിനെയും സെലീലിനെയൊക്കെ ഉപയോഗിച്ച് അയാളുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വിസ്മയ ന്യൂസ് ഒക്കെ ചാരിറ്റി ചെയ്ത് അതിലൊരു ക്ലാരിറ്റി ഇല്ല, അതിൽ ഒരുപാട് പൈസ പിരിക്കണോ ഇല്ലാത്ത രോഗിക്ക് വേണ്ടി പൈസ പിരിക്കണോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ അതൊക്കെ ബേസിൽ വർഗീസ് തട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് ആക്കുക എന്നാണ് സെലീല് പറയുന്നത്. സെലീല് വെറുതെ പറയല്ല കാര്യം, സെലീല് ആ ഗ്രൂപ്പിൽ അഡ്മിനാണ്. അഡ്മിൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ആരാണ് ഈ പോസ്റ്റ് അപ്രൂവൽ കൊടുത്തത്, ആരാണ് റിമൂവ് ചെയ്തതെന്നൊക്കെ അഡ്മിൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ സെലീല് തന്നെ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾ ഇനിയും ഈ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? അങ്ങനെയാണെങ്കിൽ സെലീല് പറഞ്ഞ രീതിക്ക് നിങ്ങളുടെയും കൂടി ഉദ്ദേശം അതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഓലെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഫിറോസ് ഒരു വീഡിയോ ചെയ്തിട്ട് 1,40,000 രൂപ വന്നു. ഈ 40,000 രൂപ വന്നു കഴിഞ്ഞപ്പോ ബേസിൽ വർഗീസ് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഏത് ആവശ്യത്തിൽ കൂടുതൽ പൈസ വന്നിട്ടും അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ പിന്നെയും പിരിച്ചു എന്ന് പറഞ്ഞിട്ട് ബേസിൽ വർഗീസ് പോസ്റ്റ് ഇട്ടു. കെബീർക്ക് അപ്പൊ തന്നെ ആ ഗ്രൂപ്പിൽ കെബീർ തന്നെ ലൈവിൽ വന്നിട്ട് പറയാണ് 24 മണിക്കൂർ ആയിട്ടുള്ളൂ ആ അക്കൗണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്തിട്ട്, അപ്പൊ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ അതൊരു കുറഞ്ഞ സമയമല്ല, എന്തായാലും അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് കെബീർ തന്നെ ലൈവിൽ വന്നിട്ട് ആ ഗ്രൂപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിശ്വാസമില്ല, നിങ്ങൾക്ക് കേൾക്കണോ? കേട്ടോളി. സ്വാഭാവികമായിട്ട് ഒരു 24 മണിക്കൂർ ഏത് അക്കൗണ്ടും ഉണ്ടാവും. അതിപ്പോ എന്തുകൊണ്ടാ കറക്റ്റ് ടൈം ആയപ്പോ ക്ലോസ് ചെയ്തില്ല? ഒരു ബാലിശമായ ചോദ്യങ്ങൾക്ക് പകരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ പണം സുതാര്യമായി ചെലവഴിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ എല്ലാത്തിനും വെറുതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഇതൊരു 24 hours എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ആ ഒരു പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാലതാമസമാണ് അവിടെ വന്നിട്ടുള്ളൂ. അതൊന്നും അപ്രതീക്ഷിതം എന്നൊക്കെ വേണമെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ബാലിശമായിട്ട് പിന്നെ അവിടെ ഒരു കമ്മിറ്റി ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നു. കേട്ടല്ല, കബീർ വേറെ കാര്യം കൂടി പറഞ്ഞു, ഈ ഗ്രൂപ്പ് ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്കാണ്, ഇതേമാതിരി വ്യക്തിപരമായിട്ട് ട്രോൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. കബീറാണ് പറഞ്ഞത്. അപ്പൊ ഇതന്നെയല്ലേ നമ്മള് കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ട് ഈ ഗ്രൂപ്പ് തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കണത്, ഇവരുടെ ഉദ്ദേശം ഇതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അതായത് ഇതേപോലെയുള്ള ഫിറോസിനെയും സുശാന്തിനെ പോലെയുള്ള ചാരിറ്റിക്കാരെയൊക്കെ അവിടെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രാഷ്ട്രീയപരമായിട്ട് ബേസിൽ വർഗീസിന് എന്തെങ്കിലും ഒന്നുണ്ടാവും, ഉദ്ദേശം ഉണ്ടാവും. രണ്ടാമത് അവരൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിസ്മയ ന്യൂസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ചാരിറ്റിക്കാർക്ക് വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് അടിച്ചുകൊണ്ടു പോലും. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുക. ബേസിൽ വർഗീസ് ആരാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോ ബേസിൽ വർഗീസിന്റെ കയ്യിലുള്ള പാവകളാണ് ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ, ഈ മെയിൻ മെയിൻ ആളുകളൊക്കെ. ബാബു സിഡി എന്നൊരു അക്ഷരം ഉണ്ടില്ല സൗദിയിലെ. അപ്പൊ ഈ ഹൈദർ കാക്കും കെബീർ കാക്കും ബാബു സിഡിക്കും പയമ്പട എറണാകുളത്തുള്ള ഫൈസൽ സിഡിക്കൊക്കെ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ലക്ഷ്യം ഇതാണ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആള് വന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞത് പോട്ടെ, എന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണ്ട, പറഞ്ഞിരിക്കണം. അപ്പൊ എന്താ ചെയ്യണം? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഗ്രൂപ്പ് പൂട്ടിയിട്ട് താക്കോലിണ്ട് തന്നാളെ, അല്ലെ നിങ്ങൾ ലൊക്കേഷൻ വിട്. എന്നിട്ട് ആരടുത്താ വരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വന്നിട്ട് ചാവി ഞാൻ വാങ്ങിക്കോളാം, ഞാൻ എന്റെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഈ ഗ്രൂപ്പില് ചാരിറ്റിയില് ക്ലാരിറ്റി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് കടിച്ചു തൂങ്ങി നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ് ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഓല കൂട്ടത്തിൽ തന്നെയുള്ള നിങ്ങൾ ഒരുപാട് കുമ്മോജികൾ വാരി വിതറി സഹായിച്ച സെലീല് തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇനിയും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തുടരണോ വേണ്ടയോ? പിന്നെ നിഷ്പക്ഷരായിട്ടുള്ള പുറത്തുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള, ഈ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് ഓലക്കൂട്ടത്തിൽ തന്നെയുള്ള ആൾ പറയാണ്. ഇനിയും നിങ്ങൾ ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ വേണ്ടിയോ നിങ്ങൾ തീരുമാനിക്കുക.
ഈ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഫിറോസിന്റെ പ്രവർത്തനങ്ങൾ അത് അതിന്റെ വഴിക്ക് പഴയതുപോലെയല്ല, അതിനെക്കാട്ടി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. പിന്നെ എനിക്ക് അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താക്കോല് പേടിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗകര്യം വന്ന് വാങ്ങിക്കുന്നു താക്കോല്. അല്ലെങ്കിൽ ലൊക്കേഷൻ വിട്ടാലും മതി, ഞാൻ വന്ന് വാങ്ങിച്ചോണ്ട് ഗ്രൂപ്പിന്റെ. അപ്പൊ അങ്ങനെ പൂട്ടല്ലേ ഗ്രൂപ്പ്? ഇനി ബുസുറും പുളി ഉണ്ടെങ്കിലും ഇനി ആ ഗ്രൂപ്പിൽ ആരും പിടിച്ചിക്കൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലായല്ലോ, കാരണം വ്യക്തിഹത്യ ചെയ്യാതെ വ്യക്തിപരമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങിയൊരു ഗ്രൂപ്പാണ്. ഇനിയും ആ ഗ്രൂപ്പിൽ അങ്ങനെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ ഉദ്ദേശം ഈ സെലീലിക്ക് പറഞ്ഞതാണ്. സെലീൽ എന്താ പറയാ അറിയോ? ഹൈദറിനെയും കബീറിനെയും സെലീലിനെയൊക്കെ നിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചിരുന്നൊരു തോന്നല് നിനക്കുണ്ടെങ്കിൽ അത് നാലാക്കി മടക്കിയിട്ട് കക്ഷത്തിൽ വെച്ച ബേസിലേന്നാണ് സെലീലിക്ക് പറയുന്നത്. അപ്പൊ നിങ്ങളതിലൊരു തീരുമാനം ഉണ്ടാക്കുക. അപ്പൊ ഓക്കെ, ബൈ.